അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തുൽ വാലേഹ് അറബിക് ഗ്രാമറിന്റെ നാൽപ്പത്തിനാലാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് അൽ മുലാഫു മുലാഫുഫു ഇലേഹി മുലാഫ് മുലാഫു ഇലേഹിയെ സംബന്ധിച്ചാണ് കായിതയിലേക്ക് നമുക്ക് കടക്കാം അൽ മുലാഫു മുലാഫ എന്നാൽ ഇസ്മിൻ പിറക വരുന്ന നാമത്തിലേക്ക് ചേർക്കപ്പെട്ട നാമമാണ് മുലാഫ് ഡെ ഉടെ എന്നിങ്ങനെ അർത്ഥം ലഭിക്കുന്ന തരത്തിൽ പിന്നിൽ വരുന്ന നാമത്തിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ നാമമാണ് മുലാഫ് ഔ മുലാഫ്ദി ഈ ഇലാഫത്ത് മൂലം ആ നാമം തിരിച്ചറിയപ്പെടുകയോ നിർണിതമാകുകയോ ചെയ്യുന്നു അൽ മുലാഫു ഇസ്മുൻ നുസിബ ഇസ്മിൻ പിറകെ വരുന്ന നാമത്തിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ നാമമാണ് മുലാഫ് ഇതേ ഉടെ എന്നിങ്ങനെ അർത്ഥം ലഭിക്കുന്ന തരത്തിൽ പിന്നിൽ വരുന്ന നാമത്തിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ നാമമാണ് മുലാഫ് ഈ ഇലാഫത്ത് മൂലം ഈ ചേർക്കൽ മൂലം ആ നാമം തിരിച്ചറിയപ്പെടുകയോ അല്ലെങ്കിൽ നിർണിതമാകുകയോ ചെയ്യുന്നു അൽ മുലാഫു യുഹദഫു തൻവീനുഹുൽ ഇതാക്കാന മുനവനൻ ഇലാഫത്ത് ചെയ്യുന്നതിന് മുമ്പ് മുലാഫിന് തെൻവീനുണ്ട് എങ്കിൽ അത് കളയപ്പെടും ഫുഹഫു നൂനുഹു ഇതാക്കാന മുസന്നൻ ഔ ജമ്മ മുദക്കർ സാലിം മുലാഫ് ജമ്മു മുദക്കർ സാലിം അഥവാ സുരക്ഷിത പുല്ലിംഗ ബഹുവചനമോ മുസന്ന ദിവജനമോ ആണെങ്കിൽ അതിലെ അവസാനത്തിലുള്ള നൂന് കളയപ്പെടും മുലാഫ് ജമ്മു മദക്കർ സാലിമോ മുസന്നയോ ആണ് എങ്കിൽ അതിലെ നൂനിനെ നാം കളയണം കളയപ്പെടും അൽ മുലാഫ് ഇലേഹി ഇസ്മുൻ യാതി ബാദൽ മുലാഫി മുലാഫിന് പിറകെ വരുന്ന നാമമാണ് മുലാഫ് ഇലേഹി വഹുവറിൻ അതെപ്പോഴും മജ്റൂർ ആയിരിക്കും ജറു നൽകപ്പെട്ടത് ആയിരിക്കും മുലാഫിന് പിന്നിൽ വരുന്ന നാമമാണ് മുലാഫുൻ ഇലൈഹി അതെപ്പോഴും ജെറു നൽകപ്പെട്ടതായിരിക്കും ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും ആദ്യത്തെ നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ലൈബിനി മദ്രസത്തി സ്കൂളിന്റെ മുറ്റത്തിൽ ഞങ്ങൾ കളിച്ചു ഞങ്ങൾ കളിച്ചു ഫി സ്കൂളിന്റെ മുറ്റത്തിൽ ഞങ്ങൾ കളിച്ചു ഇന്റെ സ്കൂളിന്റെ മുറ്റം എന്ന് പറയാൻ ആ ഫിനെ മദ്രസയിലേക്ക് ഇലാഫത്ത് ചെയ്തു ഉദാഹരണങ്ങളിൽ കടും നീല കളറിൽ അടയാളപ്പെടുത്തിയ പദങ്ങളെല്ലാം മുലാഫാണ് ശേഷം പിന്നിൽ തൊട്ടു പിന്നിൽ വരുന്ന പച്ചക്കളറിൽ അടയാളപ്പെടുത്തിയ പദങ്ങളെല്ലാം മുലാഫുൻ ഇലേഹിയുമാണ് രണ്ടാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം അൻ സൂഇ ഇബ്തവൈദ്ൽ നിന്ന് നീ അകന്ന് നിൽക്ക് ഇബ്തവൈദ് നീ അകന്ന് നിൽക്ക് അൻ കരീനി സൂയി ചീത്ത കൂട്ടുകാരിൽ നിന്ന് തീരത്തിലൂടെ ഞാൻ നടന്നു നീലി നൈലിന്റെ തീരം നൈൽ തീരത്തിലൂടെ ഞാൻ നടന്നു ഖത്താർ പ്രഭാതത്തിലെ തീവണ്ടിയിൽ ഞാൻ കയറി ഖത്താർ പ്രഭാതത്തിലെ തീവണ്ടി നീൽ നൈലിന്റെ തീരം കൂട്ടുകാരൻ ഫിനായി മദ്രസ സ്കൂളിന്റെ മുറ്റം എന്നിവയിൽ ഒന്നാമത്തെ ഇസ്മാണ് ഫിനെ ഈ ഈസ്മുകളെല്ലാം ഈ വാചകങ്ങളിൽ മുലാഫാണ് ഏതിനേക്കാളോ ചേർക്കപ്പെട്ടത് അൽ മദർസുബാഹ് ഇവയെല്ലാം മുലാഫ് ഇലഹിയാണ് മുലാഫിൻ ഇലഹിക്ക് എപ്പോഴും മജുറൂർ ആയിരിക്കും മദർസത്തി മദർസത്തി അവസാനത്തിൽ മജുറൂർ ആണ് സു ഇ ഹംസക്ക് ജർണ നൽകപ്പെട്ടിരിക്കുന്നു നീലി സൊബാഹി ഹു

നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അൽ ബാബിതുമാന അൽത്തിസറത്ത് അൽ ബാബി വാതിലിന്റെ രണ്ട് പാളികൾ ഞാൻ ഞാൻ അടച്ചു അലഖ്തു ഞാൻ അടച്ചു മിസറായി അൽ ബാബി വാതിലിന്റെ രണ്ട് പാളികൾ മിസ്രൈനി എന്നാണ് രണ്ട് പാളികൾ എന്നുള്ള അതിലെ അവസാനത്തിലുള്ള നൂന് അത് മുസന്ന ആയതുകൊണ്ട് തന്നെ ആ നൂന്നിനെ നാം ഇലാഫത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ കളയുന്നു വാതിലിന്റെ രണ്ട് പാളികൾ എന്നർത്ഥം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇളാഫത്ത് നാം നൽകിയത് ഒസൽ തിഫിലി കുട്ടിയുടെ രണ്ട് കരങ്ങൾ യദൈനി എന്നാണ് ആ നൂനിനെ നാം ഇലാഫത്ത് ചെയ്തപ്പോൾ കളയപ്പെട്ടു ലമാഅത്ത് എന്നാണ് ആ ന്യൂന നാം കളഞ്ഞു ഇളാഫത്ത് നൽകുമ്പോൾ മുസന്നയാണ് എങ്കിൽ ആ നൂനിനെ അന്ത്യത്തിലുള്ള ന്യൂന നാം കളയണം മുതാഫുലിക്ക് എപ്പോഴും മജുരൂറുമായിരിക്കും അൽ ബാബി അത്തിഫിലി അൽ കത്തിറാജത്തി നൽകുമ്പോൾ ഒന്നാമത്തെ പദം മുതാഫും ചേർക്കപ്പെട്ടത് മുലാഫിന് പിന്നിൽ വരുന്ന പദം ആണ് മുലാഫുൻ ഇലേഹി അത് നാം വളരെ ശ്രദ്ധിക്കുക പിന്നിൽ വരുന്ന പദമാണ് മുൻ ഇലേഹി ഏതിലേക്കാണോ ചേർക്കപ്പെടുന്നത് അടുത്ത നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അൽ സായി ിമു അൽ മദ്രസത്തി ഇതിൽ അടിവരയിട്ട സായിഖു മുഅല്ലിമു മുഹ്സിനീന അടിവരയിട്ടിരിയ സായിഖൂന മുഅല്ലിമൂന എന്നിങ്ങനെ സുരക്ഷിത പുല്ലിംഗ ബഹുവചനമായ പദമാണ് എന്നാൽ ഇത് ഉമ്മത്ത് അർല് സയ്യാർത്ത് മദ്രസത്തി എന്നീ പദങ്ങളിലേക്ക് നാം കൂട്ടിച്ചേർത്തപ്പോൾ ഇളാഫത്ത് ചെയ്തപ്പോൾ സ്വാഭാവികമായും അന്ത്യത്തിലുള്ള നാം കളഞ്ഞു അൽ ഉമ്മത്തി സമൂഹത്തിലെ നല്ലവർക്ക് പത്രങ്ങൾ നന്ദി പറയുന്നു അൽ സർവത്ത് മിസറാമിൻ്റെ സമ്പത്ത് ഭൂ കർഷകരിൽ നിന്നാണ് കർഷകർ അൽ അർലി ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ അസറ സയ്യാറത്തി കാറിന്റെ ഡ്രൈവർമാർ ജാ ധൃതിപ്പെട്ടുൽ സ്കൂളിലെ അധ്യാപകർ വന്നു മുലാഫു ഇലേഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും ഉമ്മത്തി അർലി സയ്യാറത്തി മദർസത്തി എന്ന ഈ വാചകങ്ങളിലെ അവസാനത്തെ അക്ഷരത്തിന് ജറാണ് നൽകിയത് എന്നിങ്ങനെ മുതാഫ് സുരക്ഷിത പുല്ലിംഗ ബഹുവജ ബഹുവജം ജമ്മു മുതക്കർ സാലിമാണ് എങ്കിൽ ഇലാഫത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അവസാനത്തിലുള്ള ന്യൂനനാമ കളയണം മുലാഫി ലഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും ഈ പാഠത്തിൽ നാം പഠിച്ചത് മുദാഫുൻ മുലാഫി ലഹിയെ സംബന്ധിച്ചാണ് എന്നാൽ എന്റെ ഉട എന്നിങ്ങനെ അർത്ഥം ലഭിക്കുന്ന തരത്തിൽ ശേഷം വരുന്ന നാമത്തിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ നാമമാണ് മുലാഫ് ഈ ചേർക്കൽ മൂലം ആ നാമം തിരിച്ചറിയപ്പെടുകയോ നിർണിതമാവുകയോ ചെയ്യുന്നു ഇലാഫത്ത് ചെയ്യുമ്പോൾ മുലാഫിന്റെ തൻവീൻ കളയപ്പെടും ഇളാഫത്ത് ഇതാക്കാനു ഇതാക്കാന മുസന്നുക്കർ സാലിം മുലാഫ് സുരക്ഷിത പുല്ലിംഗ ബഹുവജനമോ അല്ലെങ്കിൽ ദിവജനമോ ആണ് എങ്കിൽ അതിലെ നൂന് കളയപ്പെടും അൽ മുലാഫ് ഇലേഹി മുലാഫിന് പിന്നിൽ ബാദൽ മുലാഫി മുലാഫിന് പിന്നിൽ വരുന്ന പദമാണ് മുൻ ഇലേഹി ബഹു മജറൂറും അത് എപ്പോഴും ജെറു നൽകപ്പെട്ടതായിരിക്കും അഭ്യാസത്തിലെ അവസാനത്തിലുള്ള യൊറാബ് നാം കൊടുത്തിട്ടുണ്ട് അത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹസിൻ